നമസ്കാരം, ടെക്സഞ്ചാരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ശിവകാശിയിലാണ്. ഇപ്പോൾ ഇവിടെ അറിയപ്പെടുന്നത് കുട്ടി ജപ്പാൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. ഓക്കെ ചേട്ടാ, ഈ ശിവകാശി എന്ന് പറയുമ്പോൾ ഒരു എല്ലാ മുഖ്യമുള്ള വീടുകളിലും ഓരോരോ മിഷ്യൻ കാണില്ല, എന്താണ് ശിവകാശി എന്ന് പറഞ്ഞാൽ? മിനി ജപ്പാൻ ആണ് പറയുന്നത്. മിനി ജപ്പാൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വീട്, എന്തെങ്കിലും പെണ്ണു പിള്ള, ആരെങ്കിലും സ്കൂൾ ലീവ്, കോളേജിൻ്റെ പണി, പാർട്ട് ടൈം ജോബ്, ഇവരെ എല്ലാവരും ചെയ്യുമ്പോൾ യാറ് പോയി കഴിഞ്ഞാലും ഇന്ന് നമുക്കൊരു 500 rupees നമുക്ക് കിട്ടും, ജോലി കിട്ടും. യാർക്ക് വേണമെങ്കിലും നമ്മൾ ഈവനിങ് പോയിട്ട് ഒരു 10 മണി വരെ ജോലി ചെയ്യാം. അങ്ങനത്തെ എല്ലാവരും വീട്ടിലെയും ഒവ്വൊരു മെഷീനും എന്തെങ്കിലും ഒവ്വൊരായിട്ട് ഓൺ പ്രോഡക്റ്റ്, ഓൺ പ്രോഡക്റ്റ് നമ്മൾ ഇന്ത്യയുടെ, അതാണ് ഇന്ത്യയുടെ ഓൺ പ്രോഡക്റ്റ്. ഓൺ പ്രോഡക്റ്റ് വെളിയിലിരുന്ന് ഒന്നും സാധനം ഇവിടെ വരത്തില്ല. പേപ്പറിൻ്റെ ചെറിയ ചെറിയ പണി എല്ലാവരും തന്നെ ഇവിടെ തന്നെ, സ്കൂൾ ബുക്ക്, നോട്ട് ബുക്ക്, എത് വേണമെങ്കിലും ഇവിടെ തന്നെ ഓൺ ഓൺ ബാങ്കിങ് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയ ഫാക്ടറി ഉണ്ടാകും, വലിയ ഫാക്ടറിക്ക് ചെറിയ ചെറിയ പണിയെല്ലാം അവർ ചെയ്യത്തില്ല. അപ്പോൾ അവർ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കും. അപ്പോൾ പോയി കഴിഞ്ഞാൽ എല്ലാം അവിടെ തന്നെ ക്യാഷാണ്, എല്ലാം റെഡി ക്യാഷാണ്, എവിടെയെങ്കിലും ക്രെഡിറ്റ് അങ്ങനെ ഒന്നുമില്ല. ഇന്ന ചെയ്തു കഴിഞ്ഞാൽ ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് പൈസ കിട്ടും. അതുകൊണ്ട് ഇവിടെ പൈസക്ക് അത്രയും വലിയ പ്രശ്നമൊന്നുമില്ല. പണി ചെയ്യാം, പൈസ അപ്പം തന്നെ മേടിക്കാം. ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് പൈസ കിട്ടും. അങ്ങനത്തെ അതാണ് സിവാസിൻ്റെ വേറെ ഒരു നെയിം എന്ന് പറഞ്ഞാൽ മിനി ജപ്പാൻ എന്നാണ് പറയുന്നത്. മിനി ജപ്പാൻ എല്ലാവരും പണി ചെയ്യും ഇവിടെ, ആരും വെറുതെ ചുമ്മാ വെറുതെ ഇറക്കത്തില്ല. ഇനി വെടി ഫാക്ടറി ഉണ്ട്, കുറേ ഫാക്ടറി ഉണ്ട്. മെയിൻ ശിവകാശി എന്ന് പറഞ്ഞാൽ മെയിൻ വെടിയുടെ ബിസിനസ്സാണ് മെയിൻ. ആ ബിസിനസ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു 2-3 lakh ആൾക്കാർക്ക് പണിയില്ല ഇവിടെ. അതെല്ലാം ചേട്ടന് കാണിക്കണമെങ്കിൽ ഒരു ദിവസം പറ്റില്ല, ഒരാഴ്ച ആയാലും പറ്റില്ല. പിന്നെ ഈവനിങ് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സാമ്പിൾ ഇട്ട് കാണിക്കാനാണ്. അയ്യോ ഉണ്ട് കഷ്ടം, ഒരു ചേട്ടനക്ക് എല്ലാം ഞാൻ പഠിപ്പിച്ച് കൊടുക്കാം. ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ റൂം റെന്റും കാര്യങ്ങളൊക്കെ? റൂം റെന്റ് കാര്യങ്ങൾ അത്രയും വലിയ പൈസ ഒന്നുമില്ല, കുറവാണ്. എല്ലാം ഇവിടെ ഏത് വേണമെങ്കിലും നമുക്ക് ഒരു ഫുഡ് 200 നമ്മൾ കഴിക്കാം, 50 കഴിക്കാം. അങ്ങനത്തെ എല്ലാം സ്വദേശി നമ്മ എല്ലാവരും ഇവിടെ എല്ലാ ലേബേഴ്സ് ആണ് കൂടുതൽ. ലേബേഴ്സ് കൂടുതലാണ്, അതിനനുസരിച്ച് ഫുഡ് ഐറ്റമും അങ്ങനെ തന്നെ നമുക്കുണ്ട്. ഫുഡ് ഐറ്റം 50 നമ്മൾ കഴിക്കാം, ഇല്ലെങ്കിൽ 200 കഴിക്കാം. വലിയ ഹോട്ടലുണ്ട്, 3-star ഹോട്ടലുണ്ട്. റൂം റെന്റ് അങ്ങനെ എല്ലാം കുറവാണ്. റൂം റെന്റ് നമുക്ക് അതിനനുസരിച്ച് AC വേണമെങ്കിൽ AC, non AC വേണമെങ്കിൽ non AC, ചെറിയ ഒരു റൂമായിട്ട് ഒരു വീട് എടുക്കാം, റെന്റായിട്ട് കൊടുക്കാം, അങ്ങനെ എടുത്താലും കുഴപ്പമില്ല. അത്രയും വലിയ ഒന്നും പൈസ ഒന്നും വരില്ല. ഞാൻ വേൽ പ്രോസസ്സിലാണ് പണി ചെയ്ത്. ഞാൻ 13 കൊല്ലം ഗൾഫിലാണ് ഉണ്ടായിരുന്നത്. ഗൾഫിലുണ്ടായിരുന്നിട്ട് നമ്മളുടെ നാട്ടിലെ എന്തെങ്കിലും ഒന്ന് ജോലി ചെയ്തിട്ട് ഇങ്ങനെ എനിക്ക് എപ്പോഴും ബിസിയായിട്ട് ഉണ്ടാവും. അത് തന്നെ നമുക്ക് വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഇപ്പോൾ ഒരു സെറ്റിംഗിലാണ്. ഇപ്പോൾ വന്ന് 1.5 മാസമായിട്ടുണ്ട്. ഒരു സെറ്റിംഗ്സ് വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു ചെറിയ ജോലി വേൽ പ്രോസസ്സിലാണ് പണിയെടുക്കുന്നുണ്ട്. നോക്കാം, എന്തെങ്കിലും നമ്മളൊന്ന് ചെയ്യാം. ചേട്ടൻ ഇപ്പോൾ എനിക്ക് കുറേ കേരളത്തിലെ നമുക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറേ ചേട്ടനുകളുണ്ട്. ഇപ്പം ഈ ചേട്ടനും നമുക്ക് വിജയ് ചേട്ടനും കിട്ടിയിട്ടുണ്ട്. നോക്കാം എന്തെങ്കിലും ചെയ്യാം.